ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഫ്രീഫയർ അകത്ത് കയറിയാൽ മൊത്തം ത്രിപ്പിൾ നയൻ പ്ലസ് ആണ്, കളിക്കാൻ പറ്റുന്നില്ല. ലോൺ ഡിവൈസ് ആണെങ്കിൽ പോലും എനിക്ക് ഫ്രീഫയർ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാത്തിനകത്ത് നെറ്റ് കിട്ടുന്നില്ല. ഓക്കെ, ലാഗ് ഒക്കെയാണ് കുഴപ്പമില്ല മനസ്സിലാക്കുക, പക്ഷേ നെറ്റ് കിട്ടാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഹൈ സ്പീഡ് നെറ്റ് ഓൾറെഡി ഇപ്പോൾ ജിയോ ഒക്കെ ആണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് പേര് ദുരന്തം അനുഭവിക്കുന്നുണ്ട്. സോ അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമുക്ക് എന്താണ് ജസ്റ്റ് അതിനോട് ഞാൻ യൂസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. പണ്ടൊക്കെയാണെങ്കിൽ എനിക്ക് ഇതേ സെയിം ഇഷ്യൂ തന്നെ വരാറുണ്ട്. ആ ഒരു സമയത്ത് ത്രിപ്പിൾ നയൻ മാറാൻ വേണ്ടി ഞാൻ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യായിരുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഞാൻ ഒരു എന്താണ് ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം ഞാൻ ബ്രോഡ്ബാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും ആ ആപ്ലിക്കേഷൻ ഫോണിൽ ഞാൻ ഫോൺ കളിച്ചുകൊണ്ട് സമയത്താണ് ഞാൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വേറെ ലെവൽ ഇമ്പ്രൂവ്മെന്റ് നടത്താൻ പറ്റും. എനിക്ക് ട്രിപ്പിൾ നയൻ എനിക്ക് 800 ഒക്കെ പിങ്ങുള്ള സമയത്ത് എനിക്ക് 30-40 പിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് പിങ്ങി വരുന്നത് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എത്ര പിങ്ങി വരുന്ന ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്നാൽ എനിക്ക് ആ ഒരു പിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ തുറന്ന് നമ്മുടെ വീഡിയോസിനകത്ത് വരുന്ന വീഡിയോസിനകത്ത് അത് ഏതാണ് ആപ്ലിക്കേഷൻ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, ഓക്കെ അത് വേണമെങ്കിൽ മാത്രം അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്താ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. സോ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ.
എന്തായാലും പോസ്റ്റ് നോക്കി ഇത് കില്ലിംഗ് അല്ലൊക്കെ എടുത്ത് നമ്മൾ നേരെ ഓടി വന്ന് പീക്കിലേക്കാണ്. പീക്കിലെങ്കിലും ആൾക്കാരെ കിട്ടുന്ന വിചാരിച്ചു. ഓക്കെ എന്തായാലും ഇത്ര നേരം ഓടി വന്നിട്ട് തേങ്ങനെ കാണുന്നില്ല വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്തൊക്കെ എല്ലാവരും പുഷിങ്ങ് ഓക്കെ. എന്തായാലും ഗ്രാൻഡ് മാസ്റ്ററും ഹീറോയ്ക്ക് കടിക്കാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിരുന്ന് പുഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹാക്കറൊക്കെ വന്നടിച്ച് ആ ഒരുപാട് ദുരന്തമാക്കിയ ഒരുപാട് ഫ്രണ്ട്സ് ആയിരിക്കും. ആമാരൊക്കെ വന്ന് കരഞ്ഞോണ്ടാണ് വന്നത്. ബ്രോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എത്ര നേരമൊക്കെ ഇരുന്ന് ഒളിച്ചും പാത്തും മാസ്ക് കാണിച്ച് പവർ കാണിച്ചൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് ഏതൊരു ഹാക്കർ കാട്ട് വഴക്കെ അല്ലെങ്കിൽ ആ ഒരു ഹാക്കർ റാങ്ക് പുഷിങ്ങിൽ ആയിരിക്കില്ല വരുന്നത്. എൻ്റെ കൂടെ ഉള്ള ഒരു സ്കോറിനകത്ത് നാല് പേർ കളിക്കാൻ പറ്റും. ആ ഒരു മൂന്ന് പേര് പ്ലസ് ഒരു ഹാക്കർ ആയിരിക്കും വരുന്നത്. ഓക്കെ ആ ഒരു ഹാക്കർ നൈസായിട്ട് എല്ലാത്തിനെയും കൊല്ലും. ആ ടീമേറ്റ് മൂന്നുപേരും ആദ്യം തന്നെ പോയി ഇരുമേറ്റാകും. പിന്നെ അവരുടെ കളി കൊണ്ടുകൊണ്ടിരിക്കും. സോ അങ്ങനെ ആ ടീം ബോളി അടിക്കും. ബോളി അടിക്കുമ്പോൾ ഇവർക്ക് പ്ലസ് കിട്ടും. സോ ഈ ഒരു സെയിം രീതിയിലാണ് പോകുന്നത്. സോ എന്തായാലും നേരായ രീതിയിൽ പോയാൽ നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ അല്ലെങ്കിൽ ബഫർ അല്ലെങ്കിൽ പെയ്ഡ് ഫയർ ഒക്കെ ഏത് തരം നമുക്ക് വിളിക്കാം. സോ എന്തായാലും ഇതിനകത്ത് ഗ്രാൻഡ് മാസ്റ്റർ ഒന്നും അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നൈസായിട്ട് അടുത്ത സീസൺ ഞാനൊരു എന്താണ് ഒരു ഹാക്കറിനെ ഒപ്പിച്ച് നൈസായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യാൻ പോവാണ്. ബ്രോ എന്ന് പറഞ്ഞായിരുന്നു. സോ സങ്കടത്തോടെയാണ് പറഞ്ഞത്. കാരണം അത്രയും ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ഫ്രീ ഫയറിനെ ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരു ഒരുത്തം തന്നെ എൻ്റെ കട്ട ചങ്ക തന്നെയാണ് പറഞ്ഞത്. സോ അവൻ്റെ വായിന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമം തന്നെയൊക്കെ. അവൻ തന്നെ ഓക്കെ ഈ ഫ്രീ ഫയർ എന്ന ഗെയിം ഇത്ര ഇഷ്ടപ്പെടുന്ന അവൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ സാധാരണ പ്ലേയേഴ്സ് അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ നമ്മളെപ്പോലെ എല്ലാവരും എങ്ങനെയാണ് ഈ ഒരു ഹാക്കർ വരുമ്പോഴുള്ള സിറ്റുവേഷൻ ഡിഫൈൻ ചെയ്യുന്ന എനിക്കറിയത്തില്ല. എനിക്ക് നിങ്ങളൊരു മാച്ചിനകത്ത് ഒരു ഹാക്കർ വന്നു അവനെ നിങ്ങൾക്ക് ലോബിയിലേക്ക് വിളിക്കാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ നിങ്ങളൊരു ഹാക്കറിനെ ഏത് രീതിയിൽ എങ്ങനെ എന്തൊക്കെ വിളിക്കും എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് നോക്കിയതിന് ശേഷം ഒക്കെ അത് നോക്കിയതിന് ശേഷം റിയാക്ഷൻ പോലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ വേറെ ലെവൽ മാസമായിരിക്കും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനൊക്കെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ് സെറ്റാക്കുന്ന ഒരു വീഡിയോ അതേപോലെ ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഇതിനൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ഒരുമിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് കൂടി ചെയ്യുക. ഇപ്പോഴാണ് പൊന്നടി ഒരു കിടുക്കാൻ പറ്റും സ്കൂൾ വൈപ്പ് വരാൻ പോകുന്നത്. സ്കൂൾ വൈപ്പ് വരാൻ പോകുന്ന സ്കൂൾ വൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ബി എസ് എസ് വിത്ത് എക്സ് കിടപ്പുണ്ട്. സോ നോക്കുമ്പോഴത്തേക്ക് ഒരു ഒരു വണ്ടി കിടപ്പ് വന്നു. ഓക്കെ വണ്ടി മാത്രമല്ല അതിനകത്ത് ആൾക്കാരുണ്ട്. എൻ്റെ പറഞ്ഞാൽ നാല് പേര് സംതിങ് ഉണ്ട്. ആമാർ പോയിട്ട് ആ ഒരു മോസ്റ്ററൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. നോക്കുമ്പോഴത്തേക്കും ആ ഒരു മോസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഒരുത്തും കയറി കളർ മാറിണ്ടായിരുന്നു. സോ ഓടി വന്നപ്പോൾ ഒരുത്തന്നെ നോക്കി മേളിലേക്ക് ഒരുത്ത് പോകുന്നു താഴേക്ക് ഒരുത്ത് പോകുന്നു താഴെ നോക്കി മേളിലോനെ അടിച്ചടിച്ചടിച്ച് ഓക്കെ അടിച്ചടിച്ച് കിട്ടിക്കാൻ പോലത്തെ ഒരു സ്കൂൾ ആയിപ്പോ ഒട്ടും പ്രതിരിച്ചില്ല. വേറെ ലെവൽ മാസമായിരുന്നു. എന്തായാലും ഈ ഒരു സ്കൂൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക. പെട്ടെന്ന് 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 ലൈക്ക് ചെയ്ത് 10K ലൈക്സിലേക്ക് എത്തിക്കുക. ഔട്ട് ആദ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമായിരിക്കും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നും ഇത്രയും വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ അത് മാത്രമല്ല ഇപ്പൊ തന്നെ ഒരു ഗോഡോർ വാച്ച് സിറ്റുവേഷൻ നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ എന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ചത്തു. ഓക്കെ ചത്തവിടെ തീർന്നു എന്ന് വിചാരിച്ച സംഭവം സമയത്തൊക്കെയാണ് ഒരു പെട്ടിക്ക് രണ്ട് പേരൊക്കെ ഒറ്റ അടിക്ക് രണ്ട് കഷ്ടപ്പെട്ടൊക്കെ വീഴുന്ന ഒരു ഐറ്റം കാണാൻ പറ്റും. ഓക്കെ നിങ്ങൾ നോക്കുക താഴേക്ക് നോക്കുമ്പോൾ ആരും പൊക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. സോ ഒന്ന് ഗ്ലൂ ആയിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ എന്തായാലും ആ ഒരു ഡ്രോൺ നിങ്ങൾ കണ്ടാണ് ആ ഒരു ഡ്രോണിനകത്തൊക്കെ നൈസായിട്ട് കയറി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആദ്യമൊന്നും ഒരു കാട്ടുപാടയും കാണുന്നില്ല. അത് കഴിഞ്ഞ ശേഷമായിരിക്കും പിന്നെ ആൾക്കാരെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ അങ്ങ് താഴെ കണ്ടായിരിക്കും ആരെയോ പൊക്കും നിങ്ങൾ കണ്ടു കാണും. ഓക്കെ അതായത് അങ്ങ് ക്ലോക്ക് ടവർ ഒരു വെള്ള വരെ കണ്ടുകാണ്. സോ ആ ഒരു ക്ലോക്ക് ടവറിനകത്ത് നാല് പേരെ നൈസായിട്ട് പൊക്കി അവന്മാർ എന്നെ വന്ന് അടിക്കുന്ന സീൻ നിങ്ങൾ കാണണം. ഓക്കെ എൻ്റെ ഒപ്പം തന്നെ സത്യം പറഞ്ഞ വിഷമായി. ഓക്കെ ഇപ്പോൾ ആ ഒരു പൊക്കുന്ന സാധനം വന്നുകൊണ്ട് എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഇനി മുമ്പത്തെ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ സീനുകൾ നോക്കിയാൽ പൊങ്ങി വരുന്ന സമയത്ത് ഓക്കെ പൊങ്ങി വരുന്ന സമയത്ത് ആകാശത്തിലേക്ക് ഏറിട്ട് എല്ലാത്തിനും അടിക്കുന്ന ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുത്തം മാത്രമേ ബാക്കിയുള്ളൂ. അവർ അതിനകത്ത് പോയിരുന്നു നാല് പേരെ ഐ മീൻ മൂന്ന് പേരെ പൊക്കി ആ മൂന്ന് പേര് വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നിട്ട് ആ മൂന്ന് പേര് പറന്ന് വരുന്ന മൂന്ന് പേര് അടിച്ചിട്ടുള്ള കിട്ടില്ല ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. കിട്ടില്ല മൊത്തം ടെക്നിക്കാണ് അത്. ഞാൻ ഈ ഒരു മാച്ചത്ത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഈ ഒരു മാച്ചത്ത് യൂസ് ചെയ്യുന്നില്ല. ഇതിന് മുമ്പ് ഞാൻ ഒരു ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇതിരണോ ഐ മീൻ ആ ഒരു ഗെയിം പ്ലേ വരണോ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഈ ഒരു ഗെയിം പ്ലേ ഇട്ടത്. കാരണം ഇതിന് മുമ്പത്തെ ഗെയിം പ്ലേക്ക് അത് ഞാൻ ടോപ്പ് ടു ആണ് എത്തുന്നത് പോയി അടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ ഇടുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു ഗെയിം പ്ലേ എനിക്ക് ആ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ മാസമാണ്. അതായത് എയറിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും. ഓക്കെ എന്തായാലും അത് വേറെ ലെവലാണ്. അതിനോട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്. ഓക്കെ എന്നാൽ ഞാൻ ഡ്രോണിനകത്താണ് കയറി നിൽക്കുന്നത്. ഡ്രോണിനകത്ത് മെയിൻലി കയറി തന്നെ നിൽക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് താഴോട്ട് പൊക്കുന്ന ഞാൻ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതായത് ക്ലോക്ക് ടവർ എന്നുള്ള ആൾക്കാരെ പൊക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവനെ പൊക്കുന്ന വളരെ ആഗ്രഹമുണ്ട്. മാത്രമേ നോക്കുകയാണെങ്കിൽ 14 പേര്. ഓക്കെ 14 പേര് അല്ലെ വേണ്ടി എനിക്ക് 9 കിലോ ഉള്ളൂ. നോക്കുമ്പോഴത്തേക്കും ഒരു സിപ്പ് അടിച്ചു വരുന്നത് നീ അതാ കാട്ടുവാഴ എന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുത്തനെ കണ്ടു. നൈസായിട്ട് അവൻ അടിച്ചടിച്ചടിച്ച് ഡയറക്റ്റ് ഡെത്ത് ആയിട്ടുണ്ട്. ഇവനല്ല അവനാ. ഓക്കെ എന്തായാലും അവന്മാർ പൊക്കിയല്ലേ ജസ്റ്റ് ഇവനല്ല എന്ന് മനസ്സിലായി. കാരണം ഇവനാണെങ്കിൽ ഇവൻ നോക്കാവത്തേ ഉണ്ടാകത്തുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരോട് അറിയുള്ളൂ. ഓക്കെ എന്തായാലും ആ ഒരു കിരീടിൻ്റെ സന്ദേശം നമ്മൾ മുമ്പോട്ട് പോവാണ്. എന്തായാലും സോൺ വരുന്നുണ്ട്. ആ സോണിനകത്തേക്ക് പെട്ടെന്ന് കാരണം എനിക്ക് പണി കാണാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഓക്കെ പുറകെ കൂടെ നോക്കുമ്പോൾ നല്ല അടിപൊളി എൻ്റെ ഈ ടീം തന്നെ അവന്മാർ. സോ നോക്കുമ്പോഴത്തേക്കും അവന്മാർ അങ്ങ് ദൂരെയാണ്, നമ്മുടെ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ എന്തായാലും വരുന്ന വരുന്നതെന്ന് വെച്ചാൽ ബി എസ് എസ് നമ്മൾ സ്കോപ്പ് ചെയ്ത് നോക്കുന്നത്. അതായത് അവരെ കിട്ടി. ഓക്കെ അവരെ കിട്ടിയ കുറച്ച് ഡാമേജ് കൊടുത്താൽ പെട്ടെന്ന് നോക്കാം. ഓക്കെ മൊത്തം നോക്കുക എത്ര നോക്ക് നമ്മൾ എടുക്കുന്നു. നോക്കുക ഒരു നോക്ക് എടുത്തു അവരെ കംപ്ലീറ്റ് ചെയ്യാൻ സമയത്തില്ല. അപ്പോഴത്തേക്ക് അവന്മാർ പട്ടപ്പടവരെ നടിച്ചെടുക്കുന്നത്. ഓക്കെ ഒരു ടീം വർക്ക് നന്നിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സ്കോർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ സ്കോറിലെ എല്ലാത്തിൻ്റെ പേര് ഒരേ പേര്. ഓക്കെ അതായത് ഒരേ ഫോണിൽ പേരിട്ടിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരേ സെയിം ഗിൽഡിന് ഒരേ ഒരു ഫോൺ ഉണ്ടാവുമല്ലോ. സോ അതേപോലെ അതിനെപ്പറ്റി സംസാരിക്കാം. അതിൻ്റെ മേളിൽ നിന്ന് ഒരു കാട്ടുപാട കുമ്മൻ അടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആ കുമ്മനടിക്ക് നമ്മുടെ അടുത്ത് നടക്കുമ്പോൾ നമ്മൾ ഒരു മുമ്പ് വരുന്നുണ്ട്. ഓക്കെ ആ ഫ്ലാഷൊക്കെ എടുത്ത് തരുന്നുണ്ട്. നമ്മളങ്ങനെ വിട്ടു കൊടുക്കുന്ന ആൾക്കാരെല്ലാം അനുസരിച്ച് നമ്മളൊരു നെയ്ഡ് കുക്ക് ചെയ്ത് തരാൻ നോക്കുന്നുണ്ട്. ഓക്കെ പക്ഷേ കുക്കിംഗ് ഒന്നും വർക്കാവുന്നില്ല. കാരണം ഇപ്പോൾ കളിക്കുന്നുണ്ടല്ല ലാപ്പിനകത്താണ്, ഐ മീൻ പി സിക്കകത്താണ്, എമുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നത് വിചാരിക്കരുത്. ലൈവ് കളിക്കുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ കളിക്കുന്നത്. സോ നിങ്ങൾ പ്രാക്ടീസ് വളരെ കുറവാണ്. ഓക്കെ എന്നാൽ കുഴപ്പമില്ല, എയ്റ്റ് അടി. ഓക്കെ ഒറ്റ ചിട്ടക്ക് പോലെ അടിച്ചിട്ട് എം എ ചെറിയ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന മൊബൈൽ ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ നെയ്ഡൊക്കെ യൂസ് ചെയ്യാൻ വരുന്നുണ്ട്. കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു.
Share, subscribe, yeah. Pepper, I can't remember. Kitty, come here. Don't let me know. Sorry, my okay.